ി ജെ പി നേതാവ് സുരേഷ് ഗോപിക്ക് വെറുതെ പോയി ആരും വോട്ട് ചെയ്യണ്ട പിന്നെയോ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചു വേണം വരുന്ന ഇരുപത്തിയാറിന് ജനങ്ങൾ നേതാവിന് വോട്ട് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ബി ജെ പി നേതാവ് അബ്ദുള്ള കുട്ടി പറഞ്ഞു നാവെടുത്തില്ല ദേ അബ്ദുള്ള കുട്ടിക്കെതിരെ പരാതിയുമായി മതവിശ്വാസത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് മാർച്ച് മുപ്പതിന് ടാണ പൂതംകുളം മൈതാനിയിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ എ പി അബ്ദുള്ള കുട്ടി ശ്രീരാമന്റെ പേരു പറഞ്ഞ് സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചെന്നാണ് എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ പറയുന്നത് ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു അബ്ദുള്ള കുട്ടിയുടെ വാക്കുകൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി എഴുപത്തിയൊന്ന് ഈ പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്നും എൽ ഡി എഫിന്റെ പരാതിയിൽ പറയുന്നുണ്ട് സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടി ഹിന്ദുമത വിശ്വാസികൾ അനുകൂലമായി വോട്ടു രേഖപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് അബ്ദുള്ള കുട്ടി ഇത്തരത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചതെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി രണ്ടു പേർക്കെതിരെയും നടപടി വേണമെന്നും എൽ ഡി എഫ് പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ആരോപിച്ച് സുരേഷ് ഗോപിക്കെതിരെ നേരത്തെയും എൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വ്യാപകമായി മതചിഹ്നങ്ങൾ ആരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരാതി സി പി ഐ ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ കെ കെ വത്സരാജ് നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു വോട്ട് അഭ്യർത്ഥിച്ച് നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്നും വത്സരാജ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് നോട്ടീസിന്റെ എത്ര കോപ്പികളാണ് അച്ചടിച്ചതെന്നും ഇത് ആരാണ് പ്രിന്റ് ചെയ്തത് എന്നും രേഖപ്പെടുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ഭാഗമാണ് എന്നാൽ ഇത് സുരേഷ് ഗോപി പാലിച്ചില്ല പരാതിയിൽ രണ്ട് ദിവസത്തിനകം മറുപടി നൽകാനാണ് ജില്ലാ ഭരണാധികാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃശൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചുകൊണ്ടിരിക്കെ സ്ഥാനാർത്ഥികൾ പരസ്പരം പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി പരാതി നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മുൻപ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെതിരെയും പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി പരാതി ഉയർന്നിരുന്നു നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ച സംഭവത്തിലാണ് ആദ്യം പരാതി ഉയർന്നത് എന്നാൽ ഈ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉടൻ അദ്ദേഹം നീക്കം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വീണ്ടും സുനിൽകുമാറിനെതിരെ മറ്റൊരു പരാതിയും ഉയരുകയുണ്ടായി വോട്ട് തേടിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ മതചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയെന്നായിരുന്നു പരാതി തൃപ്യാർ ക്ഷേത്രത്തിന്റെയും തേവരുടെയും ചിത്രമുള്ള ഫ്ലക്സ് ബോർഡ് വെച്ചതിനായിരുന്നു വി എസ് സുനിൽകുമാറിനെതിരെ വീണ്ടും പരാതി ഉയർന്നത് ഇതിൽ യു ഡി എഫ് ആണ് പരാതി നൽകിയത് ഇപ്പോഴിതാ സുരേഷ് ഗോപിക്കെതിരെ ഇടതുമുന്നണി വീണ്ടും പരാതിയുമായി രംഗത്തു വന്നതോടെ പ്രചരണം കൊഴുക്കുകയാണ് മണ്ഡലത്തിൽ